ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. വാട്സപ്പിലൂടെ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണാം. അതായത് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: യൂണിയൻ ട്രാൻസ്പോർട്ട് സപ്ലൈസ് ദീസ് ഫോളോയിങ് ഡീറ്റെയിൽസ് ഇൻ റെസ്പെക്ട് ഓഫ് എ ട്രക്ക് ഓഫ് 5 ടൺ കപ്പാസിറ്റി. കോസ്റ്റ് ഓഫ് ട്രക്ക് 180,000. എസ്റ്റിമേറ്റഡ് ലൈഫ് 10 ഇയേഴ്സ്. സ്ക്രാപ്പ് വാല്യൂ 9,000. ഡീസൽ ഓയിൽ ഗ്രീസ് ₹30 പെർ ട്രിപ്പ് ഈച്ച് വേ. ഡ്രൈവേഴ്സ് വേജ് 1,000 പെർ മന്ത്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് 1,000 പെർ മന്ത്. ക്ലീനേഴ്സ് വേജസ് 500 പെർ മന്ത്. ഇൻഷുറൻസ് 9,600 പെർ ആനം. ദൻ ടാക്സ് 4,800 പെർ ആനം. ജനറൽ സൂപ്പർവിഷൻ ചാർജസ് 9,600 പെർ ആനം. ദി ട്രക്ക് ക്യാരീസ് ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദി സിറ്റി കവറിങ് എ ഡിസ്റ്റൻസ് ഓഫ് 50 കിലോമീറ്റർ ഈച്ച് വേ. ഔട്ട്ബോർഡ് ട്രിപ്പ് ഫ്രൈറ്റ് ഈസ് അവൈലബിൾ ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ഫുൾ കപ്പാസിറ്റി ആൻഡ് ഓൺ റിട്ടേൺ 60% ഓഫ് കപ്പാസിറ്റി. അസ്യൂമിംഗ് ദാറ്റ് ദി ട്രക്ക് റൺസ് ഓൺ എ ആവറേജ് 25 ഡേയ്സ് എ മന്ത്. വർക്കൗട്ട്: ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ ടൺ കിലോമീറ്റർ. റേറ്റ് പെർ ടൺ പെർ ട്രിപ്പ് ദാറ്റ് ദി കമ്പനി ഷുഡ് ചാർജ് ഇഫ് എ പ്രോഫിറ്റ് ഓഫ് 50% ഓൺ ടൈറ്റേജ് ഈസ് ടു ബി ഏൺഡ്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് ഞാൻ ഇവിടെ ബോർഡിൽ വരച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ്, പെർട്ടിക്കുലേഴ്സ്, ടോട്ടൽ കോസ്റ്റ്, കോസ്റ്റ് പെർ ടൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ വർക്കൗട്ട് ചെയ്യാൻ ഫസ്റ്റ് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. ഒന്ന് ഫിക്സ്ഡും വേരിയബിളായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡിങ് ചാർജ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ചാർജിനെ കാണിക്കുന്നു. ഓക്കെ, സ്റ്റാൻഡിങ് ചാർജ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ചാർജ് കാണിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫിക്സ്ഡ് ചാർജ് ആയിട്ട് വരുന്നത് ഡ്രൈവേഴ്സ് വേജസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഡ്രൈവേഴ്സ് വേജസ് എന്താണ്? ഡ്രൈവേഴ്സ് വേജസ് ഒരു ഫിക്സ്ഡ് ചാർജ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എമൗണ്ട് കോളത്തിൽ 1,000 കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ക്ലീനേഴ്സ് വേജസ് തന്നിട്ടുണ്ട്. ക്ലീനേഴ്സ് വേജസും എന്താണ്? ഇവിടെ ഒരു ഫിക്സ്ഡ് ചാർജ് ആണ്. എത്രയാണ് തന്നത്? 500 ആണ് തന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസും ഒരു ഫിക്സ്ഡ് ചാർജ് ആണ്. പക്ഷേങ്കിൽ ഇവിടെ ഡ്രൈവേഴ്സ് വേജസ് മന്ത്ലിയാണ്, ക്ലീനേഴ്സ് വേജസും മന്ത്ലിയാണ്. ഇൻഷുറൻസ് ഇയർലി ആണ് തന്നത്. അതിനെ നമുക്ക് മന്ത്ലിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, എല്ലാം മന്ത്ലിയിലേക്ക് മാറ്റാം. ഓക്കെ, 9,600 തന്നത് ഇൻഷുറൻസ്. അതിനെ 12 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? മന്ത്ലിയിലേക്ക് കിട്ടും, 800 കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ടാക്സും തന്നിട്ടുള്ളത് ഏതിലാണ്? ഇയർലിയാണ് തന്നത്. 4,800 ടാക്സ് തന്നത്. ഈ 4,800 12 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 400 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നത് ജനറൽ സൂപ്പർവിഷൻ ചാർജസ് എന്നും പറഞ്ഞിട്ട് 9,600 തന്നെയാണ് തന്നത്. അതിനെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 800 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത്രയും ഫിക്സ്ഡ് ചാർജുകളാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ഓക്കെ, ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജ് 3,500 എന്ന് കിട്ടും. ഇതിനെ മൊത്തം ടോട്ടൽ ചെയ്യും. ഇനി ഇതിൻ്റെ പെർ യൂണിറ്റ്, പെർ ടൺ നമുക്ക് കാണണം. സ്റ്റാൻഡിങ് ചാർജ് പെർ ടണ്ണിനെ നമുക്ക് കണ്ടെത്തണം. അതിനെന്ത് ചെയ്യണം? 3,500 മൊത്തം എന്ത് വരുന്നത്? കോസ്റ്റ് വരുന്നത്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ മൈലേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ഡിവൈഡഡ് ബൈ മൈലേജ് എത്രയാണെന്ന് കണ്ടെത്താനേ മൊത്തം ഔട്ട്വേർഡ് ട്രിപ്പും ഇൻവേർഡ് ട്രിപ്പും വരുന്നുണ്ട്. ഇവിടെ ഔട്ട്വേർഡ് ട്രിപ്പ് നമ്മൾ കാണുന്നു. ഔട്ട്വേർഡ് ട്രിപ്പിൽ മൊത്തം എത്ര കപ്പാസിറ്റിയിലാണ് പോകുന്നത്, എത്ര ഡിസ്റ്റൻസാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ട്രക്ക് കാരീസ് ഗുഡ്സ് ഫ്രം ദി സിറ്റി കവറിങ് എ ഡിസ്റ്റൻസ് ഓഫ് 50 കിലോമീറ്റർ. ഓക്കെ, മൊത്തം 50 കിലോമീറ്റർ ആണ് പോകുന്നത്. ഇനി എത്ര ടണ്ണാണ് കാരി ചെയ്യുന്നതെന്നുള്ളത് മേലെ പറയുന്നുണ്ട്. ഓക്കെ, ഇൻ റെസ്പെക്ട് ഓഫ് എ ട്രക്ക് ഓഫ് 5 ടൺ കപ്പാസിറ്റിയാണ്. 5 ടൺ കപ്പാസിറ്റിയുള്ള ട്രക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻറ്റു 5 കാണുന്നു. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എത്ര ഡേയ്സാണ് മന്ത് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. 25 ഡേയ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇൻറ്റു 25 കാണുന്നു. അപ്പോൾ 50 × 5 × 25 കാണുന്നു. അപ്പം കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 6,250 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ റിട്ടേൺ ട്രിപ്പ് ഉണ്ട്. ഇത് എന്താണ്? ഔട്ട്വേർഡ് ട്രിപ്പാണ്.
അപ്പോൾ ഇൻവേർഡ് ട്രിപ്പും കൂടെ കാണുന്നു. എത്ര ഡിസ്റ്റൻസാണ്? 50 ഡിസ്റ്റൻസ് തന്നെയാണ് വരുന്നത്. പക്ഷേ അവിടെ കപ്പാസിറ്റി പറയുന്നുണ്ട് എത്രയാണ്. കപ്പാസിറ്റി 20% കപ്പാസിറ്റിയാണ്. അപ്പോൾ 5 × 20% കണ്ടു കഴിഞ്ഞാൽ 1 കിട്ടും. × 25 days ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രക്ക് കാരി ഔട്ട് ചെയ്യുന്നത്. മൊത്തം ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും, 1250 എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 7500 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു 3500 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 7500 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് എന്ത്, പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ വരും, 0.46 അങ്ങനെയാണ് പോകുന്നത്, 0.47 എന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് എന്താണ്, വേരിയബിൾ ചാർജ് ആണ്, വേരിയബിൾ കോസ്റ്റ് ആണ് വരുന്നത്. വേരിയബിൾ കോസ്റ്റുകൾ നമ്മുടെ ക്വസ്റ്റനിൽ വരുന്ന ഏതൊക്കെയാണ്, ഡീസൽ പറഞ്ഞിട്ടുണ്ട്, ഡീസൽ ആൻഡ് ഓയിൽ പറഞ്ഞിട്ടുള്ളത് 30 പെർ ട്രിപ്പ് പറയുന്നത്, 30. മൊത്തം എത്ര ട്രിപ്പ് വരുന്നുണ്ട് ഇവിടെ, 2 വരുന്നത്. ഓക്കെ, അപ്പോൾ 30 × 2 × എത്ര ദിവസം പോകുന്നുണ്ട്, 25 പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 30 × 2 × 25 വരും. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1500 കിട്ടും. ഇതാണ് ഒരു എന്ത് വരുന്നത്, വേരിയബിൾ ചാർജ് വരുന്നത്. ഇനി അതേപോലെ തന്നെ എന്ത് വരും, ഡിപ്രിസിയേഷൻ വരും, ഡിപ്രിസിയേഷൻ്റെ വാല്യൂ വരും. ഇവിടെ ഡിപ്രിസിയേഷൻ്റെ വാല്യൂ കണ്ടെത്താൻ നമുക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ട്രക്ക് എത്രയാണെന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ട്രക്ക് പറയുന്നത് 180,000 ആണ് കോസ്റ്റ് ഓഫ് ട്രക്ക് വരുന്നത്. ഓക്കെ, അതിൽ നിന്നും 9000 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ എത്രയാണോ ഇതിൻ്റെ ലൈഫ് കാണണം. അപ്പോൾ ലൈഫ് ക്വസ്റ്റനിൽ 10 പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും, 17100 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഇയർലി ഡിപ്രിസിയേഷൻ ആണ്. ഇതിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, എല്ലാത്തിൻ്റെയും നമ്മൾ മന്ത്ലിയാണ് കണ്ടത്, ഇതിനെ മന്ത്ലിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് എത്ര കിട്ടും, 1425 എന്ന് കിട്ടും. ഓക്കെ, അതിനെ നമ്മൾ കാണിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്ന റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ക്വസ്റ്റനിൽ തന്നിട്ടുള്ള എത്രയാണ്, 1000 തന്നിട്ടുള്ളത്. അതിൻ്റെ ടോട്ടൽ കാണുന്നു. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 3925. ഇനി അതിൻ്റെ പെർ ടൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പെർ ടൺ കാണാൻ എന്ത് കാണാം, 3925. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ 7500 കാണുന്നു. നിയറസ്റ്റ് 0.53 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി ഇതിനെ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 0.53 0.47 ടോട്ടല് പെർ ടണ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് പെർ ടണ്ണാണ് ഒന്നാമത്തെ നമുക്ക് കണ്ടത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ ടണ്ണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ അതിൻ്റെ ആൻസറായി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാൽക്കുലേഷൻ ഓഫ് ഫ്രൈറ്റ് റേറ്റ് ആണ് കണ്ടത്. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ഫ്രൈറ്റ് റേറ്റ്. നേരത്തെ നമ്മൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്തിയത് 1 കണ്ടെത്തിയത്. ഇനി നെക്സ്റ്റ് നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പ്രോഫിറ്റ് പെർ ടണ്ണ്, പ്രോഫിറ്റ് പെർ ടൺ മൈൽ എന്നും പറഞ്ഞിട്ട് എങ്ങനെയാണ് തന്നത്, 50% എന്നാണ് തന്നത്. 50% ഓഫ് ഫ്രൈറ്റ് ആണ് തന്നത്, 50% ഓഫ് ഫ്രൈറ്റ് എന്നാണ് തന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൈറ്റിൻ്റെ 50% ആണ് നിങ്ങൾക്ക് എന്ത് തന്നത്, പ്രോഫിറ്റ് തന്നത്. പക്ഷേ നമുക്കിവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് അറിയുന്നത്, കോസ്റ്റ് മാത്രമേ അറിയുള്ളൂ, ഫ്രൈറ്റ് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ കോസ്റ്റിൻ്റെ മുകളിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് കോസ്റ്റ് വരുന്നത്, 1 × 50% ആണ്. ഫ്രൈറ്റിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ബൈ 100 എഴുതാമായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ ഡിവൈഡ് ബൈ 50 ആണ് എഴുതേണ്ടത്, അതായത് 100 നിന്നും 50 കുറച്ചിട്ട്. കാരണം ഇവിടെ ഫ്രൈറ്റിൻ്റെ മുകളിലാണ് ശരിക്കും 50%, പക്ഷേ ഫ്രൈറ്റ് നമുക്കറിയില്ല, കോസ്റ്റ് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കോസ്റ്റിന് മുകളിൽ പ്രോഫിറ്റ് കാണുമ്പോൾ, ഫ്രൈറ്റിൻ്റെ തന്നിട്ട് കോസ്റ്റിന് മുകളിലാണ് കാണുന്നതെങ്കിൽ, ഇവിടെ എത്രയാണോ പേഴ്സൻറ്റേജ് തരുന്നത്, ആ പേഴ്സൻറ്റേജിനെ 100 നിന്ന് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 × 50 / 50 എന്ന് കിട്ടും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 50 വെട്ടിപ്പോയി, നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. അപ്പം ടോട്ടൽ എത്ര കിട്ടും, 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഫ്രൈറ്റ് പെർ ട്രിപ്പ് എത്രയാണ്, 2 ആണ് ടോട്ടൽ വരുന്നത്. ഫ്രൈറ്റ് റേറ്റ് പെർ ട്രിപ്പ് 2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.